എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഒക്ടോബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ്റെ വിതരണം നാളെ നവംബർ 5 പൂർത്തിയാകും. നവംബർ 6 ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി നവംബർ മാസത്തെ പെൻഷൻ തുകയും എത്തിച്ചേരുന്നതാണ്. പല ആളുകൾക്കും ഒക്ടോബർ മാസത്തിൽ പെൻഷൻ മുടങ്ങിയിരുന്നു. അതിന് വിവിധ കാരണങ്ങളുണ്ട്. അത് മുമ്പത്തെ വീഡിയോകളിലെല്ലാം നമ്മൾ വ്യക്തമാക്കിയിട്ടും ഉണ്ട്. ഏറ്റവും ഒടുവിൽ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വിധവ അവിവാഹിത സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അത് കൃത്യസമയത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തത് മൂലം പെൻഷൻ ഒക്ടോബർ മാസത്തേത് മുതൽ മുടങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് പരിഹരിച്ചിട്ടില്ല എങ്കിൽ അടുത്ത മാസവും അവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള അറിയിപ്പുണ്ട്. കുറച്ചു കാലങ്ങളായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. അവസാനമായി ഓണത്തിന് 1600 രൂപ മാത്രമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിച്ചത്. അതിനുശേഷം അത് വിതരണം ഉണ്ടായിട്ടില്ല. എന്താണ് സർക്കാരിൻ്റെ ഉദ്ദേശമെന്നറിയില്ല. ഈ പാവങ്ങളുടെ വോട്ട് വേണ്ട എന്നാണോ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? നവംബർ മാസത്തെ പെൻഷൻ മറ്റന്നാൾ ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അധികം താമസിയാതെ ഉത്തരവ് നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവ് വന്നാൽ ആ ഉത്തരവ് സഹിതം നിങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. എന്തായാലും പെൻഷൻ വിതരണം ബുധനാഴ്ച ഉണ്ടാകും എന്ന് പറയുമ്പോൾ ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ആളുകൾ കാത്തിരിക്കുക. പെൻഷൻ കൈകളിൽ 2 ശേഷം ഉണ്ടാകും. എന്തായാലും ഇലക്ഷൻ 20 വരെ നീട്ടി എന്നുള്ള അറിയിപ്പ് വന്നതുകൊണ്ട് തന്നെ വിതരണത്തിൽ താമസം വരാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും 6 ബുധനാഴ്ച പെൻഷൻ വിതരണം തുടങ്ങും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. 1 മുതൽ 20 വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം. എല്ലാ മാസവും 1 മുതൽ 20 വരെ ഇത് സാധിക്കുന്നതാണ്. ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യുകയാണ് എങ്കിൽ അടുത്ത മാസം മുതൽ പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ്. ഡിസംബറിൽ 2 പെൻഷൻ ലഭിക്കുന്നതാണ്. 1 കുടിശ്ശികയും ഡിസംബറിൽ വിതരണം ചെയ്യുന്ന 1 പെൻഷനും ലഭിക്കും. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ, ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ 3200 രൂപയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക എന്നുള്ള അറിയിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ഈ 20 ഉള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. അപ്പോൾ മറ്റന്നാൾ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എന്നുള്ള അറിയിപ്പാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദുരൈ ബൈ.